തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരെ മംഗലാപുരത്ത് വെടിവെച്ച് കൊന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സമിതി അംഗം ടി അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിൽ രാത്രിയിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നു. പ്രവർത്തകർ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ കോലം കത്തിച്ചു. തുടർന്ന് DYFI ജില്ലാ സെക്രട്ടറി നിജിൽ, DCC പ്രസിഡന്റ് ടി സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലും യുവജനങ്ങൾ നഗരത്തിൽ പ്രതിഷേധിച്ചു. പ്രവർത്തകർ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകൾ തടഞ്ഞു. പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക്. RSS ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അളിക്കത്തുമ്പോൾ ഈ തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധവുമായി മംഗലാപുരത്തുള്ള നമ്മളുടെ സഹോദരങ്ങളെ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോ അവരെ കർണാടകയുടെ RSSന്റെ പോലീസ് ഇന്ന് 3 പേരെ വെടിവെച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പ്രതിഷേധിച്ചാണ് ക്യാമ്പസ് ഫ്രണ്ട് ഈ തരത്തിലുള്ള കർണാടകയുടെ ബസ് ഇവിടെ തടഞ്ഞതുപോലെയുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. നിറയൊഴിച്ച് എന്റെ ചെറുപ്പക്കാരെ ഇന്ന് നിശ്ചലം കൊലപ്പെടുത്തിയിരിക്കുക.